എല്ലാവർക്കും നമസ്കാരം. ഇനി മുതൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിസ്ഥാന യൂണിറ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിലൊന്നാമത്തതാണ് നീളം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ നീളം മാത്രം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലെങ്ത് അഥവാ നീളം. അതിൻ്റെ യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളൊരു പൈപ്പിൻ്റെയൊക്കെ നീളം എടുക്കുന്നത് അത് മീറ്ററിലാണ്. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏരിയ, വിസ്തീർണം എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ പറയുന്നത്. അതിന് നീളവും വീതിയും ഉണ്ടായിരിക്കും. നീളവും വീതിയും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ മീറ്റർ സ്ക്വയർ. ഇതിൻ്റെ അളവുകൾ രണ്ട് രീതിയിലും വരാം. ചിലപ്പോൾ സമചതുരത്തിൻ്റെതോ അല്ലെങ്കിൽ കറക്റ്റ് സ്ക്വയറിൻ്റെതോ വരാം. സമചതുരത്തിനാണെങ്കിൽ ഒരു വശം നീളം കൂടുതലും ഒരു വശം നീളം കമ്മിയായിരിക്കും. അങ്ങനെയാണെങ്കിലും നീളം ഇൻറ്റു വീതി എന്ന രീതിയിൽ പോവുക. അതുപോലെ തന്നെ ഇനി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വശങ്ങളും ഒരേ അളവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നീളം ഇൻറ്റു വീതി എന്ന രീതിയിൽ പോയിട്ട് മീറ്റർ സ്ക്വയറിന് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു യൂണിറ്റാണ് വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അളവുകൾ ഉണ്ടാവും ഇതിന്. ഒരു നീളം ഉണ്ടാവും, ഒരു വീതി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഉയരം കൂടി ഇതിനുണ്ടാവും. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് വോളിയം. അതായത് ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബിലാണ് അറിയപ്പെടുന്നത്. ഇതുവരെ പറഞ്ഞ യൂണിറ്റുകൾ നമ്മളിനി അളവിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നീളം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ അളവ് പറഞ്ഞാൽ മില്ലിമീറ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ സെൻറ്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. ഈ രീതിയിലാണ് മീറ്ററിൻ്റെ അളവിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിൽ ഉണ്ട്, അതുപോലെ തന്നെ അടിക്കണക്ക് ഫൂട്ട് എന്ന രീതിയിലും അളവെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീളവും വീതിയും ഉണ്ടെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ, ഹെക്ടറ്, കിലോമീറ്റർ സ്ക്വയർ, സ്ക്വയർ ഇഞ്ച്, സ്ക്വയർ ഫുട്ട് എന്നുള്ള രീതിയിലും നീളം വീതിയും ഉയരമുള്ള രീതിയിൽ മില്ലിമീറ്റർ ക്യൂബും സെൻറ്റിമീറ്റർ ക്യൂബും മീറ്റർ ക്യൂബ്, ക്യൂബിക് ഇഞ്ച്, ക്യൂബിക് ഫുട്ട് എന്നീ രീതിയിൽ അളവുകളുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് വരുന്നത് മീറ്റർ ക്യൂബുകളും മീറ്റർ സ്ക്വയർ, മീറ്റർ, ഈ രീതിയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പ്രധാനമായും ആവശ്യം വരുന്ന കുറച്ച് അളവുകളാണിത്. 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ, 1000 മീറ്റർ 1 കിലോമീറ്റർ, അതുപോലെ തന്നെ ഒരു ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ, ഒരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3048 മീറ്റർ, അതായത് 30 സെൻറ്റിമീറ്ററോളം വരും. ഈ രീതിയിലാണ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന അളവുകൾ. മില്ലിമീറ്ററിനെയും സെൻറ്റിമീറ്ററിനെയും മീറ്ററിനെയും കിലോമീറ്ററിനെയും നമുക്ക് 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ഗുണിതങ്ങൾ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ഇവയെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ തിരിച്ചുള്ള അളവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും അളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിന് താഴെയുള്ള സംഖ്യകൾ മീറ്ററിൽ എഴുതുമ്പോൾ അത് പോയിൻ്റ് ഉപയോഗിച്ചിട്ട് വേണം എഴുതാൻ. ഉദാഹരണമായിട്ട് ഒരു 90 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്ററിലാക്കി എഴുതുമ്പോൾ 0.90 മീറ്റർ എന്നുള്ള രീതിയിലാണ് എഴുതുക. കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 60 സെൻറ്റിമീറ്ററിന് 0.6 എന്നുള്ള രീതിയിലും 55 സെൻറ്റിമീറ്ററിന് 0.55 എന്നുള്ള രീതിയിലും, ഇനി 110 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 1 മീറ്ററും 10 സെൻറ്റിമീറ്റർ എന്നുള്ള രീതി 1.10 മീറ്റർ എന്നാണ് എഴുതുക. അതേ 125 സെൻറ്റിമീറ്ററുള്ളതിന് 1.25, 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1.50. ഇനി 2 മീറ്ററും 20 സെൻറ്റിമീറ്റർ, അതായത് 220 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2.20 എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്കൊരു ബണ്ടിൻ്റെ നീളം എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം സമത്ര എം ക്യൂബ്, എത്ര മീറ്റർ ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുക. പക്ഷേ ആദ്യമായി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ആവറേജ് വീതിയാണ് എടുക്കേണ്ടത്. കാരണം മുകൾ ഭാഗം ഒരളവും താഴെ ഭാഗം മറ്റൊരളവായതിനാൽ നമുക്കിതിൻ്റെ ആവറേജ് അളവാണ് വീതിയാണ് എടുക്കേണ്ടത്. അതിന് മുകൾ ഭാഗം കൂട്ടണം താഴെ ഭാഗം ഹരിക്കണം 2, അതായിരിക്കും അതിൻ്റെ ഉത്തരമായിരിക്കും ആവറേജ് അളവ് എന്ന് പറയുന്നത്. അതിനെ പിന്നെ നീളം ഗുണിക്കണം ആ ആവറേജ് കിട്ടിയ വീതി ഗുണിക്കണം ഉയരം സമം ഇത്ര മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കൊരു കയ്യാറയുടെ ഒരു ഉദാഹരണം നോക്കാം.
നീളം 10 മീറ്ററും വീതി മുകൾ ഭാഗം 60 സെൻറ്റിമീറ്ററും താഴെ ഭാഗം 120 സെൻറ്റിമീറ്ററും ഉയരം 50 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര എം ക്യൂബ് മണ്ണ് വരുന്നതാണ് ചോദ്യം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ വീതി കാണണം. 60 സെൻറ്റിമീറ്റർ പ്ലസ് 120 സെൻറ്റിമീറ്റർ ഹരിക്കണം 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 90 സെൻറ്റിമീറ്റർ കിട്ടും. അതായത് 0.9 മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നീളം 10 ഗുണിക്കണം വീതി കിട്ടിയ 90 സെൻറ്റിമീറ്റർ. അത് 0.9 × 0.5 ഈസ് ഈക്വൽ ടു 4.5 മീറ്റർ എം ക്യൂബ് എന്ന് നമുക്ക്. അടുത്തതായിട്ട് നമുക്ക് വിസ്തീർണം നോക്കാം. വിസ്തീർണത്തിൽ നീളം ഇൻറ്റു വീതി, അതാണ് വിസ്തീർണം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെ നോക്കാം. അതിൽ 1 സെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40.47 മീറ്റർ സ്ക്വയറാണ്. അതുപോലെ തന്നെ 100 സെൻറ്റിന് 1 ഏക്കർ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ 4047 മീറ്റർ സ്ക്വയർ എന്നും. 2 ഏക്കർ 47 സെൻറ് എന്നുള്ളതിന് 1 ഹെക്ടർ, അതായത് 10,000 മീറ്റർ സ്ക്വയർ എന്നും. 1 ആറിന് 100 m² അല്ലെങ്കിൽ 2.47, അതായത് 2.5 സെൻറ് എന്നും നമുക്കെന്ത് ചെയ്യാം പറയാം. ഈ അളവുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അളവിൽ നിന്ന് നമുക്ക് സ്ഥലത്തിൻ്റെ അളവുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നീളം ഇൻറ്റു വീതി സമം ഇത്ര മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആ മീറ്റർ സ്ക്വയറിന് നമ്മൾ 40.4 ആയതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലമാണെന്നുള്ളത് പറയാൻ കഴിയും. അതുപോലെ തന്നെ നികുതി ഷീട്ടിൽ നിന്നൊക്കെ 6 ലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഉദാഹരണം ഒരു 5 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 2.47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സെൻറ്റ് എന്നുള്ളതും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞു തന്ന എല്ലാ അടിസ്ഥാന യൂണിറ്റുകളും വിവിധ അളവുകൾ ഉപയോഗിച്ച് ചെയ്ത് പരിശീലിപ്പിക്കുക. എന്നാൽ തന്നെ യൂണിറ്റുകളെല്ലാം മറക്കാതെ നമുക്ക് കൃത്യമായ അളവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.